മാസങ്ങളായി കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദം ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. സംസ്ഥാന അധ്യക്ഷന്റെ കസേരയിലേക്ക് കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രൻ അവരോധിതനായി. ഇത് ബി ജെ പിക്കുള്ളിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളെ ആകപ്പാടെ തകിടം മറിച്ചിരിക്കുന്നു എന്ന കാര്യം തന്നെയാണ് നമുക്ക് ആദ്യം പറഞ്ഞു വെക്കേണ്ടത്. ബി ജെ പിക്കുള്ളിൽ ഗ്രൂപ്പില്ല, എന്നാൽ ബി ജെ പി ഒരു ടീമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നിയുക്ത സംസ്ഥാന അധ്യക്ഷൻ പറയുന്നുണ്ട്. എങ്കിലും ബി ജെ പിയിൽ ഗ്രൂപ്പില്ല എന്ന കാര്യം ഗ്രൂപ്പില്ല എന്ന് അദ്ദേഹം പറയുന്നുവെങ്കിലും ബി ജെ പിക്കുള്ളിൽ ഗ്രൂപ്പുണ്ട് എന്ന കാര്യം പരസ്യമായ രഹസ്യം തന്നെയാണ്. അത് ആർക്കും നിഷേധിക്കാൻ സാധിക്കില്ല. പക്ഷേ ഒരു കാര്യം പറയാം, കെ സുരേന്ദ്രൻ സംസ്ഥാന നേതൃത്വത്തിലേക്ക് വന്നതോടെ സുരേന്ദ്രൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം, കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ദൗത്യം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഭരിക്കുന്ന ത്രിതല പഞ്ചായത്തുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. നമുക്കറിയാം, ബി ജെ പി ഇപ്പോൾ വിരലിൽ എണ്ണാവുന്ന ഗ്രാമപഞ്ചായത്തുകളും മാത്രമാണ് ഭരിക്കുന്നത്. പാലക്കാട് നഗരസഭ ബി ജെ പിയാണ് ഭരിക്കുന്നത്, എന്നാലും അതിനൊരു സ്റ്റെബിലിറ്റി ഇല്ല. പക്ഷേ സുരേന്ദ്രൻ്റെ പ്രഥമ ദൗത്യം, പ്രാഥമികമായി കേന്ദ്ര നേതൃത്വം സുരേന്ദ്രന് അദ്ദേഹത്തിൻ്റെ ടീമിന് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു ടാർഗറ്റ് ഇതാണ്: സംസ്ഥാനത്ത് ബി ജെ പി ഒറ്റയ്ക്ക് ഭരിക്കുന്ന ത്രിതല ഗ്രാമപഞ്ചായത്തുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നത്. സുരേന്ദ്രന് മുന്നിൽ ഇതൊരു വലിയ വെല്ലുവിളിയായി, ഒരു വലിയ കടമ്പയായി തന്നെ നിലനിൽക്കുന്നു. ഒരു പക്ഷേ ഒരു ബാലികേറാമലയായി തന്നെ നിലനിൽക്കുന്നു. കാരണം ബി ജെ പിക്കുള്ളിൽ മുമ്പേ പറഞ്ഞ തരത്തിലുള്ള ഒരു സമവാക്യങ്ങൾ, ഗ്രൂപ്പ് സമവാക്യങ്ങൾ. എന്നാൽ കേന്ദ്ര നേതൃത്വം ബി ജെ പിക്ക് സംസ്ഥാന നേതൃത്വത്തിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പറയുന്നു, ഏതെങ്കിലും തരത്തിൽ നിസ്സഹരിക്കുന്ന ആളുകൾ, ആ നിസ്സഹരിക്കുന്ന ആളുകളെ, ചേരിപ്പോരുണ്ടാക്കുന്ന ആളുകളെ വെട്ടിനിരത്താൻ തന്നെയാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനം. അതോടുകൂടി തനിക്കെതിരെ വരുന്ന ചില ശബ്ദങ്ങളെ അടിച്ചമർത്താൻ സാധിക്കുമെന്ന ഒരു പ്രതീക്ഷയിലാണ് കെ സുരേന്ദ്രനും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന വിഭാഗവും. ഒരു സംശയവും അതിൽ വേണ്ട. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥാനലബ്ധി, അതായത് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ കെ സുരേന്ദ്രൻ എത്തിയതിനെ അമർഷത്തോടുകൂടി അല്ലെങ്കിൽ അല്പം നീരസത്തോടുകൂടി കാണുന്ന നേതാക്കൾ ഒരുപക്ഷെ ഈ വരുന്ന കാലയളവിൽ കേന്ദ്ര നേതൃത്വത്തെ കൂടി ഭയന്നുകൊണ്ട് മൗനികളായി ഇരിക്കാനുള്ള സാധ്യതകളുണ്ട്. അവർ പരസ്യമായിട്ടുള്ള ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുവാനുള്ള ഒരു സാധ്യത കുറയുന്നു എന്ന ഒരു പ്രസക്തമായ കാര്യം കൂടി നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട്. സംസ്ഥാനം ബി ജെ പിയെ നയിക്കാൻ പുതുതായി നിയോഗിക്കപ്പെട്ട കെ സുരേന്ദ്രന് കൂട്ടായി കേന്ദ്ര നേതൃത്വം പുതിയ കോർ ഗ്രൂപ്പ് സജ്ജമാക്കും എന്ന പുതിയ ഒരു വിവരം കൂടി പുറത്തുവരുന്നു. യുവാക്കൾക്ക് പ്രാമുഖ്യം നൽകുന്ന ഗ്രൂപ്പിൽ പലരും പുതുമുഖങ്ങളായിരിക്കുമെന്നും ഈ ഒരു വിവരമുണ്ട്. നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബി ജെ പി ഭരിക്കുന്ന ത്രിതല പഞ്ചായത്തുകൾ ഉണ്ടാകണമെന്ന വലിയ ലക്ഷ്യമാണ്, ഒരു വലിയ ടാർഗറ്റാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കെ സുരേന്ദ്രന് കേന്ദ്ര നേതൃത്വം അസൈൻ ചെയ്ത് നൽകിയിരിക്കുന്നത്. അതിനായി ആരൊക്കെയാണ് കെ സുരേന്ദ്രന് ആവശ്യമുള്ളത്, അവരെയെല്ലാം ആ കോർ ഗ്രൂപ്പിലേക്ക് ഉൾപ്പെടുത്താം. കെ സുരേന്ദ്രന് പൂർണ്ണ സ്വാതന്ത്ര്യം ആ കോർ ഗ്രൂപ്പ്, അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ ആരെയൊക്കെ വേണം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് ഉൾപ്പെടെയുള്ള ആളുകളെ സംസ്ഥാന ചുമതലയിലേക്ക് കൊണ്ടുവരാൻ കെ സുരേന്ദ്രന് പ്ലാനുണ്ട്, പദ്ധതിയുണ്ട്. ആ പദ്ധതി അനുസരിച്ച് സുരേന്ദ്രൻ ഇപ്പം എക്സ് ഓർ വൈ ആരുമായിക്കോട്ടെ, സുരേന്ദ്രൻ ആരെയൊക്കെ വേണം, ആവശ്യമുള്ള ആളുകളെ എടുത്തോളൂ. പക്ഷെ ഒറ്റ ഡിമാൻഡാണ് കേന്ദ്ര നേതൃത്വം കെ സുരേന്ദ്രന് മുന്നിൽ വെക്കുന്നത്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണി കഴിയുമ്പോൾ, ഫലപ്രഖ്യാപനം വരുമ്പോൾ, ബി ജെ പി ഭരിക്കുന്ന പല ത്രിതല പഞ്ചായത്തുകളും കേരള സംസ്ഥാനത്ത് ഉണ്ടാകണം. അതിനുവേണ്ടി തന്നെയാണ് കെ സുരേന്ദ്രനെ അവർ മറ്റെല്ലാം കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട്, മറ്റെല്ലാ വിമത ശബ്ദങ്ങളെയും അടിച്ചമർത്തിക്കൊണ്ട്, മറ്റെല്ലാ സൗകര്യങ്ങളും നൽകിക്കൊണ്ട്, മറ്റെല്ലാ രീതിയിലുള്ള സ്വാതന്ത്ര്യങ്ങളും നൽകിക്കൊണ്ട് കെ സുരേന്ദ്രനെ സംസ്ഥാനത്തിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് അവരോധിച്ചിരിക്കുന്നത്. ഈ സമീപകാലത്തെങ്ങും ഒരുപക്ഷെ ഒരു സംസ്ഥാന അധ്യക്ഷനും കിട്ടാത്ത ഒരു സ്വാതന്ത്ര്യമാണ് കെ സുരേന്ദ്രന് കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്നത് എന്ന് നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം സുരേന്ദ്രന് ആവശ്യമുള്ള ആരെയും കൂടെ കൂട്ടാം. ഏതൊരു ബി ജെ പിയുടെ നേതാവിനെ ഇങ്ങനെ താഴെ തട്ടിൽ ഒരു ബൂത്ത് കമ്മിറ്റിയിൽ തൊട്ട് സംസ്ഥാന സമിതിയിൽ വരെയുള്ള ഏതൊരു പ്രവർത്തകനെയും ഏതൊരു നേതാവിനെയും തൻ്റെ കൂടെ കൂട്ടി കോർ ഗ്രൂപ്പിലേക്ക് അംഗമാക്കാം. പക്ഷേ ഒറ്റ ഡിമാൻഡ് കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെക്കുന്നു, ത്രിതല പഞ്ചായത്തുകളിൽ ബി ജെ പിക്ക് പ്രാതിനിധ്യം. അതായത് ബി ജെ പി ഒറ്റയ്ക്ക് ഭരിക്കുന്ന ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകൾ കൃത്യമായും സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ ഈ സംസ്ഥാനത്ത് നിന്നും ബി ജെ പിക്ക് നൽകിയേ തീരൂ. പാർട്ടിയിൽ ചേരിപ്പോരിന് തുനിയുന്നവർ എത്ര വലിയവരാണെങ്കിലും പാർട്ടിയിൽ
അത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോയാൽ അവർ എത്ര വലിയവരായാലും പാർട്ടിയിൽ ഉണ്ടാകില്ല എന്ന് കേന്ദ്ര നേതൃത്വം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത് തന്നെ കെ സുരേന്ദ്രന് ആത്മവിശ്വാസം ഇരട്ടിയാക്കുന്നു. അതുകൊണ്ട് തന്നെ കെ സുരേന്ദ്രനെ ഒപ്പം കെ സുരേന്ദ്രനോടൊപ്പം തന്നെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവി സ്വപ്നം കണ്ടിരുന്ന ചില നേതാക്കളൊക്കെ നീരസം പ്രകടിപ്പിച്ചു വന്നിരുന്നുവെങ്കിലും കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഈ ഉഗ്രശാസനയ്ക്ക് മുമ്പിൽ അവർ മുട്ടുമടക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രവർത്തന പാരമ്പര്യം അവകാശപ്പെട്ട് ഗ്രൂപ്പ് പ്രവർത്തനത്തിന് തുനിഞ്ഞാൽ മുഖം നോക്കാതെ നടപടിയെടുക്കും. വിഭാഗീയ നീക്കങ്ങൾ കണ്ടെത്താൻ RSSന് പുറമെ BJP ദേശീയ നേതൃത്വവും കേരളത്തിലേക്ക് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു. അധ്യക്ഷ പദവി കൊതിച്ചിരുന്ന നേതാക്കളിൽ പലരും സുരേന്ദ്രനുമായി നിസ്സഹകരിച്ചേക്കാമെന്ന സൂചന ലഭിച്ചതോടെയാണ് ദില്ലിയിൽ നിന്നും ഈ ഒരു കർശനമായിട്ടുള്ള ഇടപെടൽ. ഇപ്പോൾ കഴിഞ്ഞ കാലത്തെ ഒന്നും പോലെയല്ല, രണ്ടും കൽപ്പിച്ചാണ് BJP കേന്ദ്ര നേതൃത്വം. ഒരുപക്ഷെ ഓപ്പറേഷൻ ത്രിപുര പോലെ തന്നെ BJP ഓപ്പറേഷൻ കേരള എന്നതിലേക്ക് ടാർഗറ്റ് ചെയ്യുന്നു BJP കേന്ദ്ര നേതൃത്വം എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ശബരിമല വിഷയമടക്കം അനുകൂല ഘടകങ്ങൾ നിരവധി ഉണ്ടായിട്ടും പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും പാർട്ടിയിലെ ചേരിപ്പോരാണ് അതിന് പ്രധാന കാരണമെന്നും RSSഉം BJP കേന്ദ്ര നേതൃത്വവും ഒരേപോലെ വിലയിരുത്തുന്നു. അനുഭാവികൾക്കും പൊതുജനങ്ങൾക്കുമിടയിൽ അഭിപ്രായ സർവേ നടത്തിയതിന് ശേഷമാണ് കെ സുരേന്ദ്രനെ കേന്ദ്ര നേതൃത്വം സംസ്ഥാന അധ്യക്ഷനായി നിയമിച്ചത് എന്നതും വിമത നേതാക്കൾക്കുള്ള ഒരു വലിയ താക്കീതായി നമുക്ക് കാണേണ്ടതുണ്ട്. കാരണം കെ സുരേന്ദ്രന് ഉള്ള ജനകീയത ഇപ്പോൾ BJPയിൽ മറ്റൊരു നേതാക്കൾക്കും ഇല്ല എന്ന് കേന്ദ്ര നേതൃത്വത്തിന് ഉത്തമമായി ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇത്തരത്തിലേക്കുള്ള ഒരു കേന്ദ്ര നേതൃത്വത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങളുമായി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുമ്പെങ്ങുമില്ലാത്ത തരത്തിൽ ഒരു BJP പ്രസിഡന്റിന് ലഭിക്കുന്ന ഒരു സ്വാതന്ത്ര്യം. അതുകൊണ്ട് തന്നെ കെ സുരേന്ദ്രന് കേന്ദ്ര നേതൃത്വം RSSന്റെ അനുഗ്രഹാശീർവാദത്തോടുകൂടി തന്നെ നൽകിയിട്ടുണ്ട്. കാരണം അവർക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഈ ത്രിതല പഞ്ചായത്തുകളിൽ BJP ഒറ്റയ്ക്ക് ഭരിക്കുന്ന നിരവധി ഭരണ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. കാരണം നിരവധി ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകൾ ഇതൊക്കെ തന്നെയും BJP ഒറ്റയ്ക്ക് ഭരിക്കുന്ന അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഭരിക്കുന്ന അവസ്ഥയിൽ എത്തിയില്ലെങ്കിൽ പോലും BJP അവിടെ ഒരു നിർണായക ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന തരത്തിലേക്കെങ്കിലും ശക്തമായ രീതിയിലൊരു രാജനൈതിക രംഗത്ത് ഒരു കുതിച്ചു ചാട്ടം നടത്താൻ പ്രേരിപ്പിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തകർക്കിടയിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംഘടനാ സംവിധാനം തന്നെയാണ് BJP കേന്ദ്ര നേതൃത്വം കെ സുരേന്ദ്രനിൽ അർപ്പിച്ചിരിക്കുന്നത്. അത് അദ്ദേഹത്തിന് ആരെ വേണമെങ്കിലും യൂസ് ചെയ്യാം, എന്ത് സംഘടനാ മെഷീനറി വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ ആത്യന്തികമായി കെ സുരേന്ദ്രനോട് കേന്ദ്ര നേതൃത്വം ചോദിക്കുന്നത് ഒറ്റക്കാര്യമാണ്. അത് ഇത്രയും നാളും BJPക്ക് ഇല്ലാതിരുന്ന ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു ബൂസ്റ്റിംഗ് എന്നത് മാത്രമാണ്.